അതിസുന്ദരമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ സീസണും ഇവിടെ അവസാനിക്കുകയാണ്. ഓർക്കാനും മറക്കാനും ചിരിക്കുവാനും കരയുവാനും ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു സീസൺ. കാൽപന്ത് ആരാധകർക്ക് കാൽപ്പണികതയിൽ അമർന്ന ഒരുപാട് ചരിത്ര നിമിഷങ്ങൾ. അതിൽ ആ മുഹൂർത്തങ്ങളിൽ നിന്നും ആഘോഷിക്കുന്നവരും നിരാശരാകുന്നവരുമുണ്ട്. അടുത്ത സീസണിലേക്ക് കാലെടുത്തു വെക്കുന്ന ഓരോ ടീമുകൾക്കും ഇനി വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാകും. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ തിരികെ പിടിക്കാനും കൈവിട്ടുപോയ കിരീടങ്ങളെ ചേർത്ത് വെക്കാനും ഉതക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ. കാലത്തിനൊത്ത് മറിക്കപ്പെടുന്ന കാൽപ്പണികതയിൽ കാലത്തിന്റെ അനിവാര്യതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില മുഹൂർത്തങ്ങളുടെ അവസാനം കൂടിയാണ് ഈ സീസൺ. ഒരു പതിറ്റാണ്ടുകാലം നമ്മൾ ആസ്വദിച്ച അല്ലെങ്കിൽ നമ്മളെ ആസ്വദിപ്പിച്ച ചില മുഖങ്ങൾ ഇനി ചിലപ്പോൾ അപരിചിതമായി തോന്നിയേക്കാം. കാരണം നാം കണ്ടുപഠിച്ച ചില താരങ്ങൾ ഇനി പുതിയ ലോകത്ത് പന്ത് തട്ടുമ്പോൾ അവരും അവരുടെ കൂടെ പിടിച്ചവരും അനുഭവിക്കുന്ന ഒരു തരം അകലമുണ്ട്. അതുവരെ കണ്ടാസ്വദിച്ച ഭാവത്തിൽ നിന്നും ഒരു പുതുമയായി അവതരിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ മഹിമ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതെ, ഈ സീസണോടുകൂടി കളം മാറുന്ന ചില സുന്ദര മുഖങ്ങൾ കാൽപ്പണിതക്ക് സമ്മാനിച്ച ഓർമ്മകളിലേക്ക് വരാം. മാർക്കോ റൂസ്. 12 വർഷത്തെ വസന്തകാലം ഇന്ന് ഡോട്ട്മുണ്ട് വിടുന്ന വേദനയിലാണ്. തങ്ങളുടെ തകർച്ചയിലും ഉയർച്ചയിലും ഒരേപോലെ കൂടെ നിന്ന ആ വസന്തകാലം അവരെ വിട്ടിറങ്ങുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ലത്രേ. അയാളും ഒട്ടും സന്തോഷത്തോടെയല്ല ഈ പടിയിറക്കം സ്വീകരിച്ചത്. അയാളുടെ ജീവിതവും കാൽപന്തുമെല്ലാം ഡോട്ട്മുണ്ട് മാത്രമായിരുന്നു. എന്റെ നാട്, എന്റെ വീട്, എന്റെ ഹൃദയമെന്ന് ഹൃദയം പിളർക്കെ അയാൾ പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അലകടലായി ഒഴുകിയ മഞ്ഞക്കടലിന് മുന്നിൽ അയാൾ യാത്ര പറയുമ്പോൾ കേട്ടുനിൽക്കുന്ന ആരാധകരും ഒരേപോലെ നിരാശയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ പറഞ്ഞ വാക്കുകളെ നേരിൽ കണ്ടത് അയാൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിന്ന ഡോട്ട്മുണ്ടിന്റെ നഗരത്തിൽ അയാളെ യാത്രയാക്കാൻ വന്ന ആരാധകരിലൂടെയാണ്. ഇതെന്റെ സ്വപ്നമാണ്, ഈ സ്വപ്ന നഗരിയിൽ പണത്തിന് പ്രാധാന്യമില്ലെന്ന പൂർണ്ണ അർപ്പണബോധത്തോടെ അയാൾ നൽകിയ കാൽപ്പണിതക്ക് ആരാധകർ നൽകിയ യാത്രയയപ്പ് അയാൾക്കെന്നും ഓർക്കാവുന്ന ഒരു സുന്ദര നിമിഷമാവും. ബൊറൂസിയയിൽ അയാളുടെ യാത്രകൾ ഏറെ സുന്ദരമായിരുന്നു. 2012 തുടങ്ങി 2024 അവസാനിക്കുന്ന ഈ 12 വർഷങ്ങളിൽ അയാൾ ഈ സ്വപ്ന നഗരം ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. അയാളിൽ സാധ്യമായ നേട്ടങ്ങളിലേക്കെല്ലാം ടീമിനെ അയാൾ കൈപിടിച്ചു. ആദ്യ സീസണിലെ UCL റണ്ണേഴ്സപ്പിൽ തുടങ്ങി ഇന്നയാൾ എത്തി നിൽക്കുന്നത് 2024 UCL ഫൈനൽ വരെ. എല്ലാം അയാളുടേത് കൂടി പ്രതിബദ്ധത്തിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു. 2 പോക്കിൽ കപ്പും തുടങ്ങി നിരവധി കിരീടങ്ങൾ നിറഞ്ഞ ഈ 12 വർഷത്തെ യാത്ര അയാൾ ഇവിടം അവസാനിപ്പിക്കുകയാണ്. കൂടെ വൈ നടന്ന ഓരോ ആരാധകർക്കും അയാൾ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. താരോദയങ്ങൾ ഏറെ മാറിമറിഞ്ഞിട്ടും അയാൾ മാത്രം ഇവിടെ സ്വർഗബുക്കായി അവതരിച്ചതിൽ അയാളോട് ഈ നഗരം അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. യാത്രയുടെ സുന്ദര സമാപ്തി വെമ്പിളിയിലെ കിരീടത്തിൽ അവതരിക്കുമോ എന്നതിനായി നമുക്കേവർക്കും കാത്തിരിക്കും. ടോണി ക്രൂസ്. സ്പെയിനിന്റെ മണ്ണിൽ നിന്നും ജർമ്മൻ സ്നൈപ്പർ പടിയിറങ്ങുകയാണത്രേ. സാന്റിയാഗോ ബെർണാബുവിൽ നിന്ന് റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും മികച്ചൊരു മധ്യനിരക്കാരൻ പടിയിറങ്ങുകയാണ്. പലതവണ മാറ്റത്തിനൊരുങ്ങിയിട്ടും മാറ്റിത്തിരുത്താൻ റയലിന് സാധ്യമാക്കാത്ത ആ പൊസിഷനിൽ അയാൾ ഭരിച്ചത് 10 വർഷങ്ങളായിരുന്നു. ആ 10 വർഷക്കാലം ഇനിയൊരിക്കൽ കൂടി അവതരിച്ചിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കാൻ മാത്രം പ്രാപ്തി അതിനുണ്ടായിരുന്നു. 2014 ബയേണിൽ നിന്നും റയലിലെത്തുമ്പോൾ അയാൾ ഏറ്റെടുത്ത ആ വെല്ലുവിളിയെ പലരും പരിഹസിച്ചിരുന്നു. പക്ഷേ ആ പരിഹാസങ്ങൾക്കെല്ലാം അയാൾ തൻ്റെ ജീവിത വഴികളിൽ മറുപടി നൽകിയതാണ്. റയലിന്റെ സുവർണകാലമായ 2015 മുതൽ 2020 വരെയുള്ള സിദാൻ യുഗത്തിലെ പ്രധാനിയായിരുന്നു ടോണി ക്രൂസ്. നേട്ടങ്ങളിൽ പരിലസിച്ച ആ ദിനങ്ങളിൽ അയാളുടെ മെയിൻ ഗെയിം റയലിന്റെ കിരീടയാത്രയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് കളി കണ്ട ഏവർക്കും അറിയാം. ജർമ്മനിക്കാരനായ ക്രൂസ് തൻ്റെ സുന്ദര കരിയറിന് ബെർണാബുവിൽ അന്ത്യം കുറിക്കുമ്പോൾ പകരമാവാൻ പകരക്കാർ ഏറെയുണ്ടെങ്കിലും അയാളിലെ വിടവിൽ നിരാശരാകുന്ന ഒരു പറ്റം ആരാധകർ എന്നും ഉണ്ടാകും. 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 5 ക്ലബ് വേൾഡ് കപ്പും കോപ്പ ഡെൽ റേയും എല്ലാം നിറഞ്ഞ സംഭവബാഹുലമായ കരിയർ. 2014 അയാൾ വന്നിറങ്ങിയ ദിനത്തെ ഓർത്ത് തുടങ്ങുന്ന അയാളുടെ യാത്രക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഒരു സ്വപ്ന സമാന അധ്യായത്തിന് തുടക്കമാണെന്ന് അന്നേ ഞാൻ ഉറപ്പിച്ചതാണ്. ഓരോ കാൽപന്ത് കളിക്കാരൻ്റെയും സ്വപ്നഗേഹമായ മാഡ്രിഡിൽ പന്ത് തട്ടാൻ അവസരം ലഭിച്ച ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന എല്ലാ മാഡ്രിഡ് ആരാധകർക്കും നന്ദി പറഞ്ഞ് അയാൾ അവസാനിപ്പിക്കുന്നു. യാത്രക്കനുയോജ്യമായ തീരുമാനമാണ് ഈ സമയമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അയാളിലൂടെ മാത്രം സാധ്യമായ ചില നിമിഷങ്ങളെ ഓർക്കുമ്പോൾ ഈ പടിയിറക്കം മനസ്സിന് അംഗീകരിപ്പിക്കാൻ സാധിക്കുന്നില്ല. വരാനിരിക്കുന്ന UCL ഫൈനലാണ് അയാളുടെ അവസാന മത്സരം. ബൊറൂസിക്കെതിരെയുള്ള ആ ദിനത്തിൽ സന്തോഷകരമായ പടിയിറക്കം സാധ്യമോ എന്ന് കാത്തിരുന്ന് കാണാം.
യൂർഗൻ ക്ലോപ്പ്. ഞാൻ ഈ നാടിനെയും നാട്ടുകാരെയും പതിമടങ്ങ് സ്നേഹിക്കുന്നുണ്ട്. ഈ 8 വർഷക്കാലം എനിക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഇതാണ് എൻ്റെ പടിയിറക്കത്തിന് അനിവാര്യമായ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പറയുന്നത് ലിവർപൂളിനെ തൻ്റെ പ്രതാപത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ യൂർഗൻ ക്ലോപ്പ് എന്ന ജർമ്മൻ പരിശീലകനാണ്. ലിവർപൂളിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരുന്നില്ല അയാളെ ആസ്വദിച്ചത്. കാൽപന്തിനെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചവരൊക്കെയും അയാളുടെ പ്രതിഭയെ ഒരുപാട് കണ്ടാസ്വദിച്ചിട്ടുണ്ട്. 2015 ലിവർപൂളിൻ്റെ അൻഫീൽഡിലെത്തുമ്പോൾ അയാൾക്ക് മുന്നിൽ ദൗത്യങ്ങൾ ഏറെയായിരുന്നു. പതിയെ കെട്ടുപോകുന്ന പ്രതാപത്തെ തിരികെ പിടിക്കുക, കിരീട വരൾച്ചയ്ക്ക് അരുതി വരുത്തുക എന്നിങ്ങനെ 1000 ഉത്തരവാദിത്യങ്ങൾ. ഇന്നിവിടെ 8.5 വർഷങ്ങൾക്കിപ്പുറം അയാൾ വിലാപമോതുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ സുന്ദര മുഹൂർത്തങ്ങളിൽ ആൻഫീൽഡിൽ ഓരോ ആരാധകരും നിരാശരാണ്. ആ ജർമ്മൻ വസന്തം കനിഞ്ഞ ഈ വസന്തകാലം ഇവിടെ അവസാനിക്കുന്നു എന്നോർക്കുമ്പോൾ എങ്ങനെയാണ് ലിവർപൂൾ ആരാധകർ ഈ നിമിഷത്തെ മറന്നു കളയുക? 2015 ലിവർപൂൾ പരിശീലക ദൗത്യം സ്വീകരിച്ച് ഡോട്ട്മുണ്ട് വിട്ടത് ആൻഫീൽഡിലെത്തിയതിനു ശേഷം ലിവർപൂളിനും അയാൾക്കും ഒരേപോലെ സുവർണകാലമായിരുന്നു. 10 ആണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം EPL കിരീടം ആൻഫീൽഡിൽ എത്തിച്ചു തുടങ്ങി ശേഷം UCLഉം FA കപ്പും ചരിത്രത്തിലെ ആദ്യ ക്ലബ്ബ് വേൾഡ് കപ്പും എല്ലാം തുടങ്ങി ലിവർപൂളിനായി അയാൾ നേടിയെടുത്തു. പണം വാരിയെറിഞ്ഞ് പേര് കേട്ടവരെ എത്തിക്കുന്നതിനു പകരം പ്രതിഭ നിറഞ്ഞ യുവത്വത്തെ വാർത്തെടുക്കുന്നതായിരുന്നു അയാൾ തൻ്റെ ടീമിൽ നടത്തിയ പരിവർത്തനം. അയാൾ ആ പരിവർത്തന പ്രക്രിയയിൽ ഏറെ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കിലിയൻ എംബാപ്പെ ഇന്ന് ഫുട്ബോൾ ലോകത്ത് അപകടകാരികളായ കളിക്കാരിലെ ഒരു പ്രധാനിയാണ് അയാൾ. ചെറുതിലെ തന്നെ കാൽപന്തിലെ പ്രതിഭത്വം സ്വീകരിക്കാൻ ഈ താരത്തിന് ആയിട്ടുണ്ട്. 2018 വേൾഡ് കപ്പ് നേടിയ ഒരു 18-കാരൻ്റെ കഥ എത്രമാത്രം സുന്ദരമായിരിക്കും. അവഗണനകളിൽ നിന്നും അയാൾ ആത്മവിശ്വാസം കൊണ്ടാണ് ഈ നേട്ടങ്ങളിലേക്കെല്ലാം എത്തിപ്പെട്ടത്. പെലക്ക് പിൻഗാമിയായി 2018 വേൾഡ് കപ്പിലെ പ്രായം കുറഞ്ഞ ഗോളിൽ നിന്ന് തുടങ്ങി അയാൾ തീർത്ത ഈ സുന്ദരയാത്രയിൽ കിരീടങ്ങളും നഷ്ടബോധങ്ങളും ഏറെയുണ്ട്. കാൽപ്പണിതക്ക് തങ്ങൾ യോഗ്യനല്ലെന്ന് ക്യാമറൂൺ പറഞ്ഞു വെക്കുമ്പോൾ അയാളുടെ മനസ്സുകളിൽ തെളിഞ്ഞു വന്ന വെളിച്ചമാണ് ഞാൻ ഇന്നീ കാണുന്ന കിലിയനായി ഫ്രാൻസിൽ അവതരിച്ചത്. പോരാട്ട വീര്യം കൊണ്ട് പണിതു തീർത്ത തൻ്റെ കാൽപ്പന്ത് നീകണ്ടുവിലെ അടുത്തൊരധ്യായമാണ് അയാൾ തുറന്നു വെക്കുന്നത്. മൊണോക്കയിലെ മികവ് കൊണ്ട് പാരീസിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അയാൾക്ക് മുന്നിൽ തൻ്റെ സ്വപ്ന സാമ്രാജ്യമാണ് വഴി തുറന്നത്. ആ സ്വപ്ന സഞ്ചാരത്തിൽ അയാൾ ആ ടീമിന് വേണ്ടിയാവുന്നതെല്ലാം ചെയ്തു. അയാൾ ഇന്ന് പാരീസിന് തകർക്കപ്പെടാനാവാത്ത ഒരു ലെജൻഡറി ഐക്കോണിക് ഫ്രെയിമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പാരീസ് വിടുകയാണ്. ഇതെൻ്റെ അവസാന മത്സരമാണ്. നിങ്ങൾ നൽകിയ പിന്തുണകളാണ് ഇന്ന് എന്നെ ഇവിടെ ഭംഗിയാക്കുന്നത്. നിങ്ങൾ നൽകിയ പിന്തുണകൾക്ക് ഒരുപാട് നന്ദി. 7 വർഷങ്ങൾ ഞാൻ ഏറെ ആസ്വദിച്ചു. ഈ ഒരു തീരുമാനം തീർത്തും വലിയ വെല്ലുവിളിയാണെന്നറിയാം. അനിവാര്യതയെ നേടിതാൻ ഞാൻ പ്രാപ്തനാവേണ്ടതുണ്ട് എന്നിങ്ങനെ നീണ്ടൊരു കുറിപ്പിൽ തൻ്റെ കൂടുമാറ്റം ലോകത്തെ എംബാപ്പെ അറിയിച്ചു. അതെ, എംബാപ്പെ PSG വിടുകയാണ്. സംഭവബഹുലമായ മാധ്യമപ്രതികരണങ്ങൾ ഏറ്റുവാങ്ങിയ ഇതേ വാർത്ത മുന്നേ ജൂണിലും ലോകം നേരിൽ കണ്ടിരുന്നു. പെരസുമായി അടുത്തു വന്ന കോൺട്രാക്റ്റിലും ഖലീഫ എംബാപ്പയെ പിടിച്ചു നിർത്തിയപ്പോൾ അന്ന് തകർന്നു വീണ അനുമാനങ്ങളെ പോലെയല്ല ഇത്. ഇന്നയാൾ തൻ്റെ തീരുമാനം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി അയാൾക്ക് പുതിയ തട്ടകമാണ്, പുതിയ ഓർമ്മകളാണ്. തനിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിൽ അയാൾ പോരാടി തുറന്നത് അർഹതയിലും അവഗണിക്കപ്പെട്ട ബഹുമതികളെ തിരികെ പിടിക്കാൻ പുതിയ വെല്ലുവിളികൾ അയാൾക്ക് അനിവാര്യമാണ്. യൂറോപ്യൻ കാൽപ്പനികതയിലെ ഈ അധ്യായം അയാളുടെ കാൽപ്പന്ത് കരിയറിലെ ഏറ്റവും സുന്ദര മാറ്റമാവട്ടെ എന്ന് ആശംസിക്കുന്നു.